കോവിഡ് കളം നിറഞ്ഞതോടെ കളത്തിന് പുറത്താക്കപ്പെട്ടവരാണ് സംസ്ഥാനത്തെ ഫോട്ടോഗ്രാഫർമാർ. ആഘോഷങ്ങളെ അഭ്രപാളികളിലാക്കി ജീവിച്ചിരുന്ന അവർക്ക് ഇന്ന് പേരിന് പോലും ജോലിയില്ലാത്ത അവസ്ഥയാണുള്ളത്. പട്ടണത്തിലെ തട്ടിന്മുകളിലുള്ള ചെറിയൊരു മുറിയിൽ ഒരു ഫിലിം ക്യാമറയും ഫോട്ടോ എടുക്കുന്ന ഒരു ചേട്ടനും. ഇതായിരുന്നു പരമ്പരാഗതമായ നമ്മുടെ സ്റ്റുഡിയോ സങ്കല്പം. എന്നാൽ 80s ഗൾഫ് ഭൂമോടുകൂടി ഡിജിറ്റൽ ക്യാമറകൾ നാട്ടിലെത്തി. ഫോട്ടോഗ്രാഫി ഫിലിമിൽ നിന്നും പുറത്തു ചാടി ഡിജിറ്റലായി വളർന്നതോടെ യുവാക്കൾ അത് ഏറ്റെടുത്തു. ഗ്രാമങ്ങളിൽ പോലും സ്റ്റുഡിയോകൾ ഉയർന്നു. ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് തങ്ങളുടെ ഇഷ്ടതൊഴിൽ മേഖലയായി കണ്ട് ഈ രംഗത്തേക്ക് കാൽവെച്ചിരിക്കുന്നത്. ഒരു ക്യാമറയും കമ്പ്യൂട്ടറുമായി വീട്ടിലിരുന്ന് പോലും അവർ വർക്കുകൾ വാരിക്കൂട്ടി. എന്നാൽ ആഘോഷങ്ങളെ ഫോക്കസ് ചെയ്ത് രാപ്പകലുകളെ ആർഭാടമാക്കി മാറ്റിയിരുന്ന അവരുടെ ജീവിതവും ഇപ്പോൾ ലോക്ക്ഡൌൺ ഫോക്കസ് ഔട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറാണ്, എഡിറ്ററാണ്, ഫോട്ടോഷോപ്പ് ചെയ്യും, എല്ലാം ചെയ്യും. പിന്നെ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ കട്ട പോകേണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം പൊതുവെ ഫോട്ടോഗ്രാഫർമാരുടെ എല്ലാവരുടെയും കാര്യം കട്ട പോകേണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു പരിപാടിയും നടക്കുന്നില്ലെന്ന് തന്നെ പറയാം സത്യത്തില്. കല്യാണമാണെങ്കിൽ പോലും ഒരു 20 വെച്ചൊക്കെ കല്യാണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ശരിക്കും സെയിം തന്നെയാണ്. കാരണം രാവിലെ തുടങ്ങി വൈകിട്ട് വരെ പണിയെടുക്കണം. പക്ഷേ അതിനുള്ള ബെനഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ലോക്ക്ഡൗൺ വന്നതോടെ ഒരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ. പിന്നെ നമ്മളുടെ സാമ്പത്തിക ബാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൗസ് ലോൺ, ക്യാമറ ലോൺ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അതൊക്കെ അടച്ചു പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ആൾക്കാർക്ക് കുറേ സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ നമ്മളെപ്പോലെ കുറേ ആൾക്കാർ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് എത്തി ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഓരോ വിഭാഗം ആൾക്കാർക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അതായത് ഗവൺമെൻറ് തലത്തിൽ ഈ പാവപ്പെട്ട ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഹെലിക്യാമും സ്റ്റഡി ക്യാമും ജിംബലും ലൈറ്റപ്പും പലതരം ലെൻസുകളും നൂതന എഡിറ്റിംഗും എല്ലാമായി കല്യാണ ഫോട്ടോഗ്രാഫിയും ഇന്ന് ക്രിയേറ്റിവിറ്റിയുടെ ഒരു പരീക്ഷണശാലയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന ഓരോ ചടങ്ങും ചുരുങ്ങിയത് 10 ചെറുപ്പക്കാരുടെയെങ്കിലും ഉപജീവനവും സമ്പാദ്യവും എല്ലാമായി മാറി. കോവിഡ് അതിനെയെല്ലാം പൂട്ടിക്കെട്ടിയപ്പോൾ ലക്ഷങ്ങൾ കടമെടുത്ത് വാങ്ങിയ ക്യാമറകളും യൂണിറ്റുമെല്ലാം ഇന്ന് വെറുതെ കിടന്ന് ഫംഗസ് പിടിക്കുകയാണ്. ജീവന്യൂസ് കൊച്ചി.